അപ്പോൾ മച്ചാ മാരെ ഒരു പഴയ വണ്ടി നമ്മളൊരു സ്വപ്നത്തിൻ്റെ പുറത്ത് ഒരു 49 സീറ്റ് ടൂറിസ്റ്റ് ബസ്സിൻ്റെ ഒരു എടുക്കണം അതിനെ കൊണ്ട് നടക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഒരുപാട് വണ്ടി ഭ്രാന്തന്മാരെ സ്വപ്നം കാണുന്നുണ്ട്. ആ ഒരു സ്വപ്നങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ് വണ്ടി ഭ്രാന്തന്മാർ എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി എടുക്കണം ആ വണ്ടി ഇന്ന രീതിയിൽ മോഡിഫൈ ചെയ്യണം ഇന്ന രീതിയിൽ കൊണ്ട് നടക്കണം എയർ ഹോൺ വയ്ക്കണം സൈഡ് ഗ്രാഫിക്സ് അടിക്കണം അങ്ങനെ സ്വപ്നങ്ങളും കൊണ്ട് നടക്കുന്നവരാണ് നമ്മൾ വണ്ടി ഭ്രാന്തന്മാർ. ഇങ്ങനെ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ രാവണപ്രഭുവിൻ്റെ ഇപ്പോഴത്തെ ഒരു ചെറിയ മഹീന്ദ്ര ടൂറിസ്റ്റിൻ്റെ 12+1 സീറ്റർ സെഗ്മെൻറ്റിലുള്ള ഒരു വണ്ടിയുടെ റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഈ കാണുന്നത് പോലെ തന്നെ നല്ല ഹരിതാപമേറിയ തിരുവനന്തപുരത്തിൻ്റെ ഒരു ക്യാപിറ്റൽ എന്ന് തന്നെ പറയുന്ന തിരുവനന്തപുരം ജില്ലയുടെ ഏറ്റവും സൗന്ദര്യമേറിയ കോവളത്തിനടുത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത്ര അഴകുള്ള ഈ ഒരു പ്രകൃതി സൗന്ദര്യമായ ഈ ഒരു സ്ഥലത്തിനും ഈ ഒരു തിരുവല്ലയ്ക്കടുത്തുള്ള ഈ ഒരു രാവണപ്രഭുവിൻ്റെ കഥകൾ പറയാൻ ഒരുപാടുണ്ട്. ഒരുപാട് കുട്ടി കൊമ്പന്മാരുടെ വീഡിയോ ഞങ്ങളുടെ ചാനലിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിലും ഒരു കമൻ്റ് വന്നായിരുന്നു ഇങ്ങനെയും ഒരു സെഗ്മെൻ്റ് ഉണ്ടെന്ന് കാണിച്ചു തന്നത് നമ്മളാണെന്ന്. അപ്പോൾ എനിവേ ഇന്നും നമ്മുടെ ചാനലിൽ കൂടെ ഒരു കുട്ടി കൊമ്പൻ്റെ ഒരു ചെറിയ വീഡിയോയാണ് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുന്നത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാൻ പോകുന്നത് ഈ കിടക്കുന്ന തിരുവല്ല ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന രാവണ പ്രഭുവിൻ്റെ ഈ ഒരു കുട്ടിക്കൊമ്പനയാണ്. എല്ലാവർക്കും മോഗ്ര വ്ലോഗ്സ് കിടിലം മീഡിയയിലേക്ക് സ്വാഗതം. ഓജാമാരെ നമ്മളിന്ന് ഈ വണ്ടിയുടെ ഒരു റിവ്യൂ വീഡിയോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു ഓവറോൾ ഇന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഒരു ആദ്യം ലുക്ക് തന്നെയാണ് ഈ വണ്ടിക്ക് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയാവുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം അത് തന്നെയാണ് ഈ സൈഡിൽ കാണുന്നതും വണ്ടിയുടെ ഫ്രണ്ടിൽ കാണുന്നതിലുള്ള കളർ വർക്ക് ഫുള്ള് പെയിൻ്റാണ്. സ്റ്റിക്കർ വർക്കായിട്ട് ഒന്നുമില്ല, എല്ലാം ഫുൾ ഗ്ലാസ് പോയിട്ട് ബാക്കി എല്ലാം പെയിൻറ് വർക്കാണ് ഈ വണ്ടിയിൽ അവർ ചെയ്തിട്ടുള്ളത്. കൊല്ലത്തുള്ള ഒരു ടീമാണ് ഇതിൻ്റെ ഗ്രാഫിക്സ് വർക്ക് എല്ലാം ചെയ്തേക്കുന്നത്. അപ്പോൾ കണ്ട് നമുക്ക് ഫസ്റ്റ് തോന്നുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റിക്കർ വർക്കായിരിക്കും സൈഡിൽ നിന്ന്. എന്നാൽ പക്ഷേ ഇതിൻ്റെ ആ ഒരു പ്രത്യേകത തന്നെയാണ്, ഞാനും ഫസ്റ്റ് കണ്ടപ്പോൾ ഇത് ഒരു സ്റ്റിക്കർ വർക്കാണെന്നാണ് ആദ്യം കരുതിയത്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ഇതിൻ്റെ ഒരു പെയിൻറ് വർക്കാണ്. കാരണം ആ നടുക്കുള്ള ഡിസൈൻ ഉൾപ്പെടെ എല്ലാം പെയിൻറ് വർക്കാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ ഇപ്പോഴത്തെ ഒരു തരംഗം അനുസരിച്ച് മഹീന്ദ്ര കോസ്മോയിലും അല്ലെങ്കിൽ ഏഷ്യാറിൻ്റെ ഒക്കെ ചെറിയ വണ്ടികളിൽ ഫ്രണ്ട് സെഡോൺ ആക്കും അല്ലെങ്കിൽ BMR ബോസ് ആക്കും അങ്ങനത്തെ വെറൈറ്റി ഫ്രണ്ട് ആക്കുമ്പോഴാണ് അതിൻ്റെയൊക്കെ ലുക്ക് വർദ്ധിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ വണ്ടി ശ്രദ്ധിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, 12+1 സീറ്ററുള്ള ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഈ ഒരു വണ്ടി ലുക്കാക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇതിൻ്റെ ഓണറിന് 22 വയസ്സേ ഉള്ളൂ. ഇതാ ഈ നിൽക്കുന്നുണ്ട് നമ്മളൊരു ഓണർ പയ്യൻ. വണ്ടി ഭ്രാന്തന് എത്രത്തോളം ഒരു വണ്ടി ലുക്കാക്കാൻ പറ്റും എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ ഈ ബാക്ക് കിടക്കുന്ന രാവണ പ്രഭുവിൻ്റെ ഒരു കൊച്ചു പക്ഷേ കോൺസെപ്റ്റുകൾ കൊണ്ട് വലിയ വണ്ടി. അപ്പോൾ ഈ വണ്ടിയുടെ വിശേഷങ്ങൾ നമുക്ക് ഇതിൻ്റെ ഓണർ വിഷ്ണുവിൻ്റെ തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഓ ചേട്ടാ, ഈ ഒരു വണ്ടി നിങ്ങളുടെ ഒരു ഇതിൽ എന്തൊക്കെ വെറൈറ്റീസ് ചെയ്തിട്ടുണ്ട്? വെറൈറ്റി ആയിട്ട് അങ്ങനെ എന്താ പറയുക, എല്ലാ വണ്ടികളെയൊന്നും ചെറിയ ചെറിയ രീതിയിൽ കളറിലായാലും ഡിസൈനിലായാലും നല്ല മാറ്റം വരുത്തിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, എല്ലാ പയ്യന്മാരെയും പോലെ തന്നെ ആഗ്രഹത്തിൻ്റെ പുറത്ത് പണിഞ്ഞ് കൊണ്ടുവന്നതാണ്. ഇതിൻ്റെ കളറ് ഇതല്ലായിരുന്നു, നേരത്തെ പിങ്ക് യെല്ലോ ഗ്രീന് അതായിരുന്നു കളർ. പിന്നെ അത് മാറ്റി നമ്മൾ പുതിയ ഈ ഒരു കൊറോണയുടെ ഇതൊക്കെ കഴിഞ്ഞിട്ട്
ഒരു പുതിയൊരു ഇതിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. എന്തായാലും നമ്മുടെ ഒരു സ്വപ്നം ചേട്ടൻ പറഞ്ഞ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇതൊക്കെ ചെയ്യുന്നത്. അതിപ്പം കൊറോണ ആയിട്ട് ഓട്ടോ ഇല്ല, ഫുള്ള് ഒരു ലോക്കായ അവസ്ഥ, എന്നിട്ടും ഇതൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ നടക്കുന്നു എങ്കിൽ ഒരൊറ്റതേ ഉള്ളൂ, വണ്ടി പ്രസ്ഥാനം എന്നുള്ളൊരു സ്വപ്നം. പോച്ചാമരെ നമ്മൾ മഹേന്ദ്ര ടൂറിസ്റ്ററിൽ 12+1 സീറ്റർ വണ്ടിയാണ് ഈ കിടക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത സൈഡ് ഗ്രാഫിക്സിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ ഫ്രണ്ട് ലുക്കിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഫ്രണ്ട് ലുക്കിൻ്റെ കാര്യം പറയുമ്പോൾ ഒന്നും മാറ്റിയിട്ടില്ല. ഫ്രണ്ട് അവർ സെഡോൺ ആക്കിയോ BMR ആക്കിയോ ഒന്നും ചെയ്തിട്ടില്ല. വണ്ടി എങ്ങനെയാണ് അതുപോലെ, പക്ഷേ അതിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട്. കാരണം നമുക്ക് ഫ്രണ്ടിൽ ഫസ്റ്റ് മുകളിൽ നിന്ന് തന്നെ തുടങ്ങും. ടോപ്പ് ലൈറ്റിൻ്റെ കൂടെ മുകളിലോട്ട് എക്സ്ട്രാ ഒരു കാരിയർ പോലത്തെ ഒരു സംഭവം, അതിലും ഒരു ഭംഗിയെ വണ്ടിക്ക് ഒരു ലുക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാവണപ്രഭുവിൻ്റെ പേരെഴുതിയിരിക്കുന്ന ഒരു ഫോണ്ട്, അവരുടേതായ രീതിയിൽ ഒരു ഫോണ്ട് അവരതിൽ ചെയ്തിട്ടുണ്ട്. അതും ഈ ഒരു വണ്ടിക്ക് ഒരു അഴക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ റെയിൻ ഷീൽഡ് അവർ കൊടുത്തിട്ടുണ്ട്. അതും ലുക്കിന് വേണ്ടിയിട്ട് തന്നെയാണ്, വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. വണ്ടിക്ക് അത് ഉള്ളപ്പം കിട്ടുന്ന ആ ഒരു ലുക്ക് അതില്ലാത്തപ്പോൾ കിട്ടത്തില്ല. അതുപോലെ തന്നെ നേരെ താഴോട്ട് വരുമ്പോൾ ഗ്ലാസിൻ്റെ അപ്പുറത്ത് കാബിനിൽ അവർ കുറേ ഇമോജി ടൈപ്പ് തലയിണകൾ വെച്ചിട്ടുണ്ട്. അതും ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഒരു ലുക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വണ്ടിയുടെ എഡിഷൻ നെയിം കാർത്തികേയൻ, നമ്മുടെ ലാലേട്ടൻ്റെ ഒരു സിനിമയിലെ ക്യാരക്ടർ നെയിമായ കാർത്തികേയൻ എന്ന ഒരു എഡിഷൻ നെയിം അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നേരെ താഴോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഗരുഡൻ്റെ ഒരു പടം, ഒരു കണ്ണു പോലത്തെ ഒരു പടം വരച്ചിട്ടുണ്ട്. അത് വണ്ടിക്ക് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ഡാർക്ക് ഫീല് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും താഴെ നമ്മുടെ ബമ്പർ സൈഡിലോട്ട് വരുമ്പോൾ നല്ലൊരു വീതിയേറിയ ബമ്പർ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു വണ്ടിക്ക് എന്തൊക്കെ ലുക്ക് വരുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് സംഭവങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ചെറിയ വണ്ടിയിൽ അധികം മാറ്റങ്ങൾ വരുത്താതെ കുറേയേറെ മോഡിഫിക്കേഷൻസ് വരുത്തി നല്ലൊരു കിടിലം ലുക്കാക്കാൻ പറ്റും എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. കാരണം ഏറ്റവും ഫ്രണ്ടിൽ തന്നെ വെച്ചിരിക്കുന്ന എക്സ്ട്രാ ബമ്പർ, നല്ല വലിപ്പമുള്ള, നല്ല വീതിയേറിയ, നല്ല പൊക്കമുള്ള ഒരു എക്സ്ട്രാ ബമ്പർ ഇവിടെ കൊടുത്തിട്ടുള്ളത് വണ്ടിക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഒരു എന്ന് പറഞ്ഞാൽ ഇത്ര കട്ടിയുണ്ട്, നമ്മുടെ ഒരു കൈയുടെ അത്ര ഒരു കട്ടിയുണ്ട് ആ ബമ്പറിന്. ആ ബമ്പർ ഫ്രണ്ടിൽ നിന്നൊരു മാസ് ഫീല് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഒരു കാലത്ത് ടൂറിസ്റ്റ് ബസ്സുകളിൽ രാത്രി അഴക് കൊടുത്തിരുന്ന ഒരു തരം ലൈറ്റാണ് കിരൺ ലൈറ്റ്. ഇപ്പോഴത്തെ ഒരു രീതിയിൽ പിക്സൽ ലൈറ്റുകളും നിയോൺ ലൈറ്റ് പോലത്തെ ഇപ്പോഴത്തെ ട്രെൻഡ് ലൈറ്റുകൾ വാഴുന്ന ഈ കാലത്ത് ഈ പഴയ കാലത്ത് ഓർമ്മിപ്പിക്കുന്ന ഒരു കിരൺ ലൈറ്റ് സിസ്റ്റം കിടിലം. കാലത്ത് കിരൺ ലൈറ്റുകൾ കൊണ്ട് നിരത്തിൽ ടൂറിസ്റ്റ് ബസ്സുകൾ 49 സീറ്റ് ടൂറിസ്റ്റ് ബസ്സുകളിൽ മാസ് കാണിച്ചിട്ടുണ്ട്. ആ ഒരു മാസ് നമ്മുടെ ഈ ചെറിയ വണ്ടി രാവണപ്രഭുവിൻ്റെ ഈ ഒരു ചെറിയ വണ്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതും കിരൺ ലൈറ്റ് ഫ്രണ്ട് മൊത്തം നിരത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ താഴെ ഏറ്റവും താഴെ വണ്ടിക്ക് നല്ലൊരു വൈഡ് കൊടുക്കുന്ന രീതിയിലുള്ള, നല്ല ഫ്രണ്ട് താഴെ അറ്റം തട്ടി നിൽക്കുന്ന രീതിയിൽ വൈബ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും താഴെ കുറേ കുഞ്ചുലും അവിടെ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫ്രണ്ടിൻ്റെ ലുക്ക് പറയുമ്പോൾ രക്ഷയില്ല, വേറെ ലെവൽ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ടൂറിസ്റ്റ് ബസ് 49 സീറ്റിൻ്റെ ഏറ്റവും ഹൈലൈറ്റായുള്ള ആ കൊമ്പും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതും അത്ര നല്ല ഇപ്പോഴത്തെ വണ്ടികൾ അനുസരിച്ച് ചെറിയ വണ്ടികളിലൊക്കെ നമ്മൾ 49 സീറ്റ് കൊടുക്കുന്ന ആ ഒരു വലിയ കൊമ്പ് തന്നെയാണ് കൊടുക്കുന്നത്. പക്ഷേ ഈ വണ്ടിക്ക് എന്തുകൊണ്ടും ചേരുന്ന രീതിയിലുള്ള ആ ചെറിയ കൊമ്പ് തന്നെയാണ് അവർ സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഫ്രണ്ടിലുള്ള ആ മാസ് ലുക്ക് നമ്മൾ കണ്ടു. അപ്പോൾ ഇനി സൈഡിൽ കൂടെ പോകുമ്പോൾ സൈഡിലും നമുക്ക് ആദ്യമേ കണ്ണിൽ പിടിക്കുന്നത് ആ ഒരു പെയിൻറ്റിങ് വർക്ക് തന്നെയാണ്. കാരണം റെഡ് ബ്ലൂ തീമിൽ ഒരുള്ള പെയിൻറ്റിങ് വർക്ക്. പക്ഷേ ഈ വണ്ടിയിൽ ഫസ്റ്റ് ഞാൻ കണ്ടപ്പോൾ സ്റ്റിക്കർ വർക്ക് എന്നാണ് കരുതിയത്. പക്ഷേ ഇതൊരു പെയിൻറ്റിങ് വർക്കാണ്, അത്ര കറക്റ്റ് ഫിനിഷിംഗിൽ സ്റ്റിക്കർ വർക്ക് വരുന്ന ആ ഒരു ഫിനിഷിങ്ങിലും ആ ഒരു ലുക്കോടുകൂടെ തന്നെയാണ് ഇവർ ഈ പെയിൻറ്റിങ് വർക്ക് ചെയ്തിട്ടുള്ളത്. പെയിൻറ്റിങ് വർക്ക് ചെയ്തത് കൊല്ലത്തുള്ള നൗഷാദേട്ടൻ്റെ അവിടെ നിന്നാണ് ഇതിൻ്റെ പെയിൻറ്റിങ് വർക്ക് കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഏറ്റവും കണ്ണി പിടിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മുകളിലത്തെ ആ ഒരു എക്സ്ട്രാ കരിയർ, അത് നല്ല പൊക്കം തോന്നിക്കുന്നതുകൊണ്ട് വണ്ടിക്കൊരു നല്ലൊരു വൈബ് കൊടുക്കുന്നുണ്ട്. ഡ്രൈവർ കേബിൻ, അതുപോലെ തന്നെ നമ്മുടെ ഗ്ലാസ്, നമ്മുടെ ഒരു ചെറിയ ഗ്ലാസ്സാണ് ഇവിടെ എല്ലായിടത്തും കൊടുത്തിട്ടുള്ളത്. അതും ഇതിനൊരു അഴക് കൊടുക്കുന്നുണ്ട്. ഗ്ലാസിൻ്റെ കാര്യത്തിലും ഒരു അഴക് കൊടുക്കുന്ന, വണ്ടിക്ക് ചേരുന്ന രീതിയിലുള്ള, നല്ല വലിപ്പമില്ലാത്ത എന്നാൽ ചെറിയൊരു വലിപ്പമുള്ള ഗ്ലാസ് സിസ്റ്റമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ പെയിൻറ്റിങ് വർക്കിൻ്റെ കാര്യം പറയുമ്പോൾ 25 ദിവസത്തോളം എടുത്തു ഈ ഒരു പെയിൻറ്റിങ് വർക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഓരോന്നും അതിനൊരു ഫിനിഷിങ് കാണുമ്പോൾ മനസ്സിലാവും സമയമെടുത്ത്, പെട്ടെന്ന് എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടിയതല്ല, പെട്ടെന്ന് നല്ല സമയമെടുത്ത് നല്ലൊരു വണ്ടിക്ക് ഈ ഒരു വണ്ടി പ്രസ്ഥാനത്തെ അത്ര സ്നേഹിക്കുന്നവർ ചെയ്ത ഒരു വർക്ക് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സൈഡിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഇത്രത്തോളമാണ്. ഒരു വണ്ടിക്ക് ഒരു ഫ്രണ്ടും സൈഡും കാണുമ്പോൾ ലുക്ക് വണ്ടി കൊണ്ട്. അതുപോലെ തന്നെ ഏറ്റവും പ്രകോശത്തെ കാര്യം പറയുമ്പോൾ നമ്മുടെ ലാലേടൻ്റെ രാവണപ്രഭു എന്ന് കേൾക്കാൻ വേണ്ടി മനസ്സിലാക്കും ലാലേട്ടൻ ഫാൻസാണ്. അപ്പോൾ ലാലേടൻ്റെ നരൻ ഒരു
ഒക്കെ ഒരു പടവും ഒരു ഫ്ലക്സും അവിടെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ക്യൂട്ട് തരുന്ന ഒരു ലുക്ക് തന്നെയാണ് ഏറ്റവും പിറകുവശം കൊടുക്കുന്നത്. ഫ്രണ്ടും സൈഡും നോക്കുമ്പോൾ ഒരു മാസ് ലുക്കായിരുന്നുവെങ്കിൽ ഏറ്റവും പിറകിലത്തേക്ക് വരുമ്പോൾ ഒരു ക്യൂട്ട്. പിന്നെ ഒരു ഹൈലൈറ്റുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 49 സീറ്റ് ടൂറിസ്റ്റ് ബസ്സിലൊക്കെ പഴയ കാലത്തുണ്ടായിരുന്ന ഒരു ലൈറ്റ് തീം, ബ്രേക്കിൻ്റെയും റിവേഴ്സ് പാർക്കിങ്ങിൻ്റെ ഒക്കെ ലൈറ്റ് തീമും ഇവർ അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കേരിയറും മുകളിലോട്ട് കയറാനുള്ള ഒരു കേരിയറും അവർ ഒരു എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും മുകളിലത്തെ ഒരു എക്സ്ട്രാ കരിയറിൻ്റെ കാര്യം സൈഡിൽ ഇരുന്നപ്പോഴും ഞാൻ പറഞ്ഞു, ഏറ്റവും പുറകിലും നല്ലൊരു പൊക്കം തോന്നിക്കുന്ന രീതിയിലാണ് എൻ്റെ ഒരു എക്സ്ട്രാ കരിയർ അവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെയും ബ്രേക്കിൻ്റെയും റിവേഴ്സ് പാർക്കിങ്ങിൻ്റെയും ഇൻഡിക്കേറ്റർ ലൈറ്റിൻ്റെയും ലൈറ്റുകൾ നമുക്ക് അവിടെ കാണാം. ഏറ്റവും പിറകുവശത്തുള്ള കാര്യങ്ങൾ അത്രത്തെല്ലാമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ അവിടുത്തെ എക്സ്ട്രാ ഒരു കരിയറിൽ മയിൽ വാഹനം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ രാമണപ്രഭുവിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ കൊറോണ സാഹചര്യമൊക്കെ മാറുമ്പോൾ എന്തെങ്കിലും ട്രിപ്പ്, അതിപ്പോൾ കോളേജ് ഓട്ടങ്ങളായാലും ഇനിയുള്ള കാലത്ത് ഇതുപോലുള്ള കുഞ്ഞു വണ്ടികൾക്ക് കോളേജ് ട്രിപ്പുകൾക്കൊക്കെ ഒരു ആവശ്യകത കൂടി വരുന്ന ഒരു കാലമാണ്. കാരണം പണ്ട് കാലത്ത് കോളേജിലൊക്കെ നല്ല സ്ട്രെങ്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് എല്ലാ കോളേജിലും മിക്ക ഡിപ്പാർട്ട്മെൻറ്റിലും 25-26 പിള്ളേരുള്ളൂ. അപ്പോൾ അവർക്കൊക്കെ 49 സീറ്റ് ബസ്സിൽ പോകുന്നത് കുറച്ച് കട്ടിയേറിയ കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ കുഞ്ഞൻ വണ്ടികൾ ഇനിയുള്ള കാലത്ത് ആവശ്യകത കൂടും. അപ്പോൾ അങ്ങനെയൊക്കെ ട്രിപ്പുകളും അല്ലെങ്കിൽ കല്യാണ ഓട്ടങ്ങളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഇവരെ വിളിക്കാം. അതുപോലെ തന്നെ സൈഡിൻ്റെ കാര്യം നമ്മൾ ഫുള്ള് നേരത്തെ പറഞ്ഞായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ലുക്ക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ലുക്ക് തന്നെയാണ് ഇവർ ഇതിലൊക്കെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വേൾഡ് കപ്പിൻ്റെ കാര്യം പറയുമ്പോഴും നമ്മുടെ ഗ്രാഫിക്സിൻ്റെ ഒരു മെയിൻ തീം പോലെ ബാക്കിൽ റെഡാണെങ്കിൽ അവിടെയും വീൽ പ്ലേറ്റ് റെഡും, ഫ്രണ്ടിൽ നീലയാണെങ്കിൽ അവിടെയും നീല ഒരു വീൽ പ്ലേറ്റും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വണ്ടിക്ക് ഓവറോൾ ഒരു കിടിലം മാസ് എഫക്റ്റ് തന്നെയാണ് വണ്ടിക്കുള്ളത്. അപ്പോൾ മച്ചാന്മാരെ, ഒരു വണ്ടി ആ വണ്ടിക്ക് ഒരുപാട് എക്സ്പെൻസീവ് കൂട്ടി ഒരുപാട് ലുക്ക് വരുത്താൻ പറ്റും. പക്ഷേ നമ്മുടെ ഒരു വണ്ടി എങ്ങനെയാണോ ആ ഒരു രീതിയിൽ വച്ചുകൊണ്ട് തന്നെ അതിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ കുറച്ച് കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി വണ്ടി ലുക്കാക്കാൻ പറ്റും. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ രാവണപ്രഭുവിൻ്റെ ഈ ഒരു വണ്ടി. അതിന് ഇത്രയേ ഉള്ളൂ, വണ്ടിയെ സ്നേഹിക്കണം, വണ്ടി ഇഷ്ടപ്പെടണം, ഒരു വണ്ടിപ്രാന്തനായിരിക്കണം, അത്രയും മതി. അപ്പോൾ നമുക്കിനി ഈ വണ്ടിയുടെ ഒരു ഇൻ്റീരിയർ പരിചയപ്പെടാം. നമുക്ക് ഇനി വണ്ടിയുടെ ഇൻ്റീരിയർ എങ്ങനെയാണെന്ന് നോക്കാം. അയ്യോ, അപ്പോൾ കയറുമ്പോൾ തന്നെ 12 സീറ്റിൻ്റെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും മുകളിലും അത്യാവശ്യം ക്യൂട്ട്നെസ് തരുന്ന ഒരു മുകൾ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് ഏറ്റവും മുകളിലുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും ബാക്ക് സീറ്റിൻ്റെ കാര്യം പറയുമ്പോഴും ആ ഒരു 5 സീറ്റ് വണ്ടി പ്രാന്തന്മാർക്ക് ഇഷ്ടപ്പെടുന്ന ആ ഒരു 5 സീറ്റ് നമുക്ക് അവിടെ കാണാം. അതുപോലെ തന്നെ മുകൾ ഭാഗത്തിൻ്റെ കാര്യം പറയുമ്പോൾ ബഡ്ജറ്റ് കുറവ്, എന്നാൽ കണ്ണിന് കുളിർമയേക്കുന്ന ഒരു വണ്ടി പ്രാന്തന് ഒരു ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് ഈ വണ്ടിയുടെ മുകൾ ഭാഗത്തിന് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും ചോദ്യം വരുന്ന ഒരു കാര്യമാണ് ഇങ്ങനത്തെ കുഞ്ഞൻ വണ്ടികൾക്ക് ഒരു ഇരുന്ന് പോകുമ്പോഴുള്ള കംഫർട്ട്. അതിന് നമുക്കൊരു ഉദാഹരണം ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ ലെഗ് സ്പേസ് നോക്കുമ്പോൾ ഫ്രണ്ട് തട്ടാത്ത രീതിയിലുള്ള ഒരു ലെഗ് സ്പേസ് ആണ് ഇവിടെ ഉള്ളത്. ഞാനിപ്പോൾ നിവർന്നിരുന്നാൽ പോലും ഫ്രണ്ട് തട്ടാത്ത രീതിയിൽ നല്ല നീട്ടി വയ്ക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു രണ്ട് സീറ്റ് തമ്മിലുള്ള ലെഗ് സ്പേസ് അവർ ക്രമീകരിച്ചിട്ടുള്ളത്. വച്ചാമറേ ഇന്ത്യയിലെ യഥാർത്ഥ സൗണ്ട് തന്നെയാണ് ഇപ്പോൾ ഇട്ടേ. അതിന് പിന്നെ ഇന്ത്യൻ്റെ കാര്യം പറയുമ്പോൾ ഒരു പ്രത്യേകത ഉള്ള എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ വണ്ടിക്കകത്തുള്ള സെറ്റ് വർക്ക് ചെയ്തത് നമുക്ക് നമ്മുടെ ഇവിടെ ഉള്ള ബാലരാമപുരത്തിനടുത്തുള്ള ഒരു പയ്യനാണ്, പേര് അനന്തു എന്നാണ്. പുള്ളിക്കാരൻ ഈ ഒരു ഉത്സവത്തിനൊക്കെ സെറ്റ് വർക്ക് ചെയ്യുന്ന കൂട്ടത്തിലുള്ള. അപ്പോൾ വണ്ടികളിൽ ആദ്യമായിട്ട് ആ പുള്ളി അനന്തു എന്ന് പറയുന്ന ആ പുള്ളി സെറ്റ് വർക്ക് ചെയ്തത് നമ്മുടെ ഈ വണ്ടിയിലാണ്. അപ്പോൾ അതിൻ്റേതായ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒരു വണ്ടികൾ ചെയ്യുമ്പോൾ മാക്സിമം കിടിലാക്കാനേ അവർ ശ്രമിക്കും. അങ്ങനെ മാക്സിമം ഒരു കിടിലം ഇൻറ്റീരിയർ വർക്ക് ചെയ്യാൻ പുള്ളിക്കാരൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടൊരു ഫീൽ ഗുഡ് ആയിട്ടുള്ള ഇൻറ്റീരിയർ തന്നെയാണ് ഈ ഒരു വണ്ടിക്കകത്ത് അവർ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു രാമണപ്രഭുവിൻ്റെ ഈ ഒരു ചെറിയ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരുന്നതും നമ്മളിപ്പോൾ ഈ കോവളം സൈഡിലുള്ള ബൈപ്പാസിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്.
അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുന്നായിരുന്നു. എല്ലാവരും ഇന്നത്തെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്ന സൈനിങ് ഔട്ട് ഫ്രം മോഗ്ര വ്ളോഗേഴ്സ്. ബൈ ബൈ.